നമുക്ക് കഴിഞ്ഞ ഒരു വർഷം റിലീസായ സിനിമകൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ പുഴുവാണെങ്കിലും ഭീഷ്മപർവ് ആണെങ്കിലും റൊഷാഖ് ആണെങ്കിലും ഈ വർഷം ഇപ്പൊ റിലീസായിരിക്കുന്ന നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും ഇതെല്ലാം പലവിധ ജോണറുകളിൽ നിന്നുള്ള സിനിമകളാണ്. അപ്പൊ ഈ വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നൻപകൽ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പൊ ക്രിസ്റ്റഫർ ഉണ്ട്, ഇനി കാതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ജോണറിൽ പെടുന്ന സിനിമകളാണ്. ഓരോ വർഷവും ഇത്തരത്തിൽ എല്ലാവിധ ജോണറും ടച്ച് ചെയ്ത് പോകണം എന്നുള്ളത് ഒരു ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണോ? എനിക്കറിയുന്ന ഒരു ചെറിയ ആൻസർ ആണ് കേട്ടോ, ഫുൾ ആൻസർ അല്ല. 50% ആൻസറേ തരുള്ളൂ. ഇത് ഞാനിപ്പോ കിങ് ഓഫ് കൊത്തയില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ നൻപകലിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും, ഇല്ലെങ്കിൽ ഞാൻ സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് കാതലിനെ പറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദയകൃഷ്ണൻ സാർ വരുമ്പോഴാണെങ്കിലും ഉണ്ണികൃഷ്ണൻ സാർ വരുമ്പോഴാണെങ്കിലും കാതലിനെ പറ്റി മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അല്ല, സത്യം പറഞ്ഞോട്ടെ, ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും, നമുക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് പറയുന്നത് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നൻപകല് ഞാൻ നൻപകലിന്റെ റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോ ഞാൻ കണ്ടിട്ടില്ല സിനിമ അതുവരെ. അപ്പൊ റിവ്യൂസ് രണ്ടു മൂന്നെണ്ണം ഞാൻ ദുൽഖറിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇത് എന്താണ് ലൈക്ക് ഇത്രയും, ലൈക്ക് ഹൗ മച്ച് ഇസ് ഹി ഏബിൾ ടു ഡു ഇത്രയും വർഷം സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും. ലൈക്ക് എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ അടുത്തൊരു സബ്ജക്ട് എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റിയാൽ ആ ഇഷ്ടം പോകും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ ഐ എം സീയിങ് മമ്മൂക്ക ഡൂയിങ് ഒരുപാട് സിനിമകൾ, ഒരുപാട് സബ്ജക്ട്സ്. മമ്മൂക്കിക്ക് മാത്രം ഇങ്ങനെ ഇത്രയും നല്ല സബ്ജക്ട്സും ഇത്രയും നല്ല ഡയറക്ടേഴ്സും മേക്കേഴ്സും ഒക്കെ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ദുൽഖറിന്റെ അടുത്ത് സംസാരിച്ചപ്പോ, വാട്ട് ദുൽഖർ സെഡ് ഇസ് ഹീസ് ജസ്റ്റ് ഹാവിങ് ഫൺ, ഹീസ് ഹാവിങ് ഫൺ ഡൂയിങ് ദി ഫിലിംസ്. ഒരു ഇപ്പൊ ഒന്നും ബോദർ ചെയ്യാതെ സിനിമകളുടെ റിസൾട്ട് അല്ലെങ്കിൽ അതിനുള്ള ഓഡിയൻസ് പറയുന്ന കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബോദർ ചെയ്യാതെ സ്വന്തം ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുകയാണ്, അതാണ് എനിക്ക് മനസ്സിലായത്. വിച്ച് ഇസ് നോട്ട് അൻ ഈസി തിങ് ടു ഡു, എസ്പെഷ്യലി ഇത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആക്ടറിന്. ഇതാണ് എന്റെ 50% ആൻസർ. ബാക്കി സർ ഒരു വീട്ടിൽ നിന്നുള്ള രണ്ടുപേരും കൂടെ അഭിനയിച്ചെന്ന് എന്തോ ഒരു രഹസ്യങ്ങൾ. ആൻസറൊക്കെ ഒരുവിധം 75% മാർക്ക് കൊടുക്കാവുന്ന ഉത്തരം തന്നെയാണ്. ഫണ്ണെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അത് അത്രേ ഉള്ളൂ. ആ ഫണ്ണ് ഇപ്പൊ ഈ പിള്ളേർ പറയുന്ന വാക്കാണ്, എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ കാതലായാലും ശരി, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടമായാലും ശരി, ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങൾ, പ്ലാൻ ചെയ്തിട്ടുള്ള പടങ്ങളായാലും ശരി, അത് വേറെ വഴി മാറി സഞ്ചരിക്കുകയല്ല ശരിക്കും, ഇതായിരുന്നു ശരിക്കുള്ള വഴി എന്നുള്ളതാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇനി വരാൻ പോകുന്ന സിനിമകളുടെ കാര്യം പറഞ്ഞ ഒരു ചോദ്യം കൂടി ചോദിച്ചോടെ, കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞൊരു സിനിമയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, റൂമേഴ്സ് ഒക്കെ ആയിട്ട്. റൂമറല്ല, ശരിയാണ്, അങ്ങനെ സിനിമയുടെ പേര് തീരുമാനിച്ചത് എന്റെ അബദ്ധവശാൽ എന്റെ വായിൽ നിന്ന് വീണു പോയതാ, ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല പണ്ട്, ഇനിയിപ്പോ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ തന്നെയായിരിക്കും. നമുക്ക് ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ് പോലീസ് വേഷത്തിൽ വരുന്നത്. അപ്പോ ആ ഒരു മാറ്റം ഒരു 2017 തോന്നുന്നു, ഇതിനു മുൻപായി മമ്മൂക്ക പോലീസ് വേഷത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ. ആ ഒരു പോലീസ് വേഷത്തിൽ വരുമ്പോ നമുക്ക് പോലീസ് വേഷം എന്ന് പറഞ്ഞാൽ പോലീസിൽ ഒരു 100 or 110 എത്രത്തോളം ഡിവിഷൻസ് ഉണ്ട് പോലീസിൽ. ഞാനിപ്പോ ഏറ്റവും പുതുതായിട്ട് അഭിനയിക്കുന്നത് തീരെ വിചാരിക്കാത്ത ഒരു പൊസിഷനിലെ പോലീസുകാരനാണ്, ഒരു ASI, അസിസ്റ്റന്റ് SI പോലും അല്ല. ഇതിനകത്ത് ഭാഗ്യവശാൽ ഒരു DSP ആണ്. അപ്പൊ ഇവര് ഉദ്യോഗ പവർ അല്ലാതെ, ഇവരെ പൊസിഷൻ അല്ലാതെ സിനിമയിൽ മനുഷ്യരാണല്ലോ ഇവരെല്ലാവരും, അവരുടെ കഥകളാണ് കൂടുതൽ വരുന്നത്. നമ്മളിപ്പോ ഒരാള് അധ്യാപകനായാലും ശരി, അല്ലെങ്കിൽ മറ്റേ കളക്ടറായാലും സാധാരണ കർഷകനായാലും പോലീസുകാരനായാലും ഒക്കെ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ കഥകളും മനസ്സും ഒക്കെ ഉണ്ട്. അതാണ് കൂടുതലും ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ഞാൻ. അപ്പൊ അത് തന്നെയായിരിക്കും ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഇയാളുടെ, ഇയാൾക്കൊരു വ്യഥയുണ്ട്, ഒരു കഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അത് ഇയാളെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട് ആ സിനിമയുടെ അവസാനം വരെ. അത് ഫോളോ ചെയ്താൽ തന്നെ സിനിമ നമുക്ക് ഫോളോ.